മാരുതി സുസുക്കി ഇൻവിക്ടോ, അതായത് മാരുതിയുടെ ഇന്നോവ, അങ്ങനെ വേണ്ടി നമുക്ക് ഈ വണ്ടീനെ വിളിക്കാം. ഇത് നെക്സ ബ്ലൂ കളറാണ്. ഇത് ഇതിൻ്റെ ബേസ് മോഡലാണ്. ബേസ് മോഡൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വണ്ടിക്ക് ആകെപ്പാടെ രണ്ട് മോഡലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, സീറ്റ പ്ലസും ആൽഫ പ്ലസും. ഇത് സീറ്റ പ്ലസ് മോഡലാണ്. അതായത് മാരുതി ശരിക്കും ഇതിൻ്റെ പ്രൈസ് കുറച്ച് സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റുന്ന രീതിയിൽ ഇറക്കിയിരിക്കുന്ന ഒരു മോഡലാണിത്. ഇതിൻ്റെ ടോപ്പ് എൻഡ് മോഡലിലേക്ക് വരുമ്പോൾ ലോട്ട്സ് ഓഫ് ഫീച്ചേഴ്സാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. എന്തായാലും സീറ്റ പ്ലസ് മോഡലിൽ മാരുതി എന്തെല്ലാം ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. സീറ്റ പ്ലസിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് മാരുതി കൊടുത്തിരിക്കുന്നത് നോക്കാം. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ വലിയൊരു ക്രോം ഗ്രില്ല് കാണാനായിട്ട് പറ്റും. ഈ ഗ്രില്ല് ശരിക്കും XL6നോട് സാദൃശ്യം തോന്നുന്ന ടൈപ്പ് ക്രോമാൻ പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഗ്രില്ലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ടോപ്പിലൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് വന്നിരിക്കുന്നു. നടുക്ക് സുസുക്കിയുടെ വലിയൊരു ലോഗോ, രണ്ട് ക്രോം ബാറുകൾ ആ ഗ്രില്ലിൻ്റെ നടുക്കായിട്ട് വന്നിട്ടുണ്ട്. ഗ്രില്ല് ശരിക്കും നമ്മുടെ ബലേനോട് സാദൃശ്യം തോന്നുന്ന ടൈപ്പ് ഗ്രില്ലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ക്രോം ബാറ് ഹെഡ്ലൈറ്റിൻ്റെ താഴെ തൊട്ട് അടുത്ത ഹെഡ്ലൈറ്റിൻ്റെ എൻഡ് വരെ വന്നിരിക്കുന്നു. ആ പിയാനോ ബ്ലാക്ക് ഗ്രില്ലിനെ കവർ ചെയ്യുന്ന രീതിയിലാണ് താഴത്തേക്കുള്ള ഒരു ക്രോം ബാറ് വന്നിരിക്കുന്നത്. അതിന് താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു സിൽവർ ഇൻസൈഡ് കാണാൻ പറ്റും, സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്നത്. 185 mm ആണ് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ്. ശരിക്കും നമ്മുടെ വണ്ടി പ്രാന്തനൊക്കെ പറയുന്ന വേണം, ഫ്രണ്ടിൽ നിന്ന് ശരിക്കും ഒരു ക്രോമിൻ്റെ അതേ പ്രസരം തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഹെഡ്ലൈറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഡ്യുവൽ LED ഹെഡ്ലൈറ്റുകളാണ് വരുന്നത്. അതിൻ്റെ ടോപ്പിലായിട്ട് ഡേറ്റം റണ്ണിങ് ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നു. അത് 3 jewel ടൈപ്പിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴെയാണെങ്കിൽ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ പറ്റും. അതും LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പിലേക്ക് വരികയാണെങ്കിൽ വൈപ്പറെല്ലാം ബ്ലാക്ക് ആൻഡ് ചെയ്ത് അതിനകത്ത് ഇറക്കി വെച്ചിരിക്കുന്ന രീതിയിലാണ്. വാഷർ കാര്യങ്ങളൊന്നും പുറത്ത് കാണാനായിട്ട് പറ്റില്ല. പ്ലെയിനായിട്ട് എന്താ പറയുക, ഫ്രണ്ടിൽ നിന്ന് അത്യാവശ്യം വിസിബിലിറ്റി കിട്ടാൻ പാകത്തുന്ന രീതിയിൽ ചെരിഞ്ഞിറങ്ങുന്ന രീതിയിലായിട്ടാണ് ബോണറ്റ് വന്നിരിക്കുന്നത്. വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുക 17-inch വീൽസാണ്. അത് 215 സെക്ഷൻ 60R17 ആണ് വീൽ സൈസ് വരുന്നത്. ബ്രസിയോടൊക്കെ സാദൃശ്യം തോന്നുന്ന രീതിയിലുള്ള ഡയമണ്ട് കട്ട് അലോയ് വീൽസാണ് വരുന്നത്. ഡിസ്ക് ബ്രേക്കാണ്, ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്കായിട്ടാണ് ഈ മോഡൽ വരുന്നത്. നടുക്ക് സുസുക്കിയുടെ ലോഗോ വന്നിരിക്കുന്നു. മിറേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് കാണാനായിട്ട് പറ്റും. LED ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് സൈഡിൽ നിന്നുള്ള വ്യൂ. റൂഫ് റെയിൽ കാര്യങ്ങളൊന്നും വരുന്നില്ല. മുകളിൽ നിങ്ങൾക്ക് ഒരു ഷാർപ്പിൻ ആൻറ്റിന കാണാനായിട്ട് പറ്റും. റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. നമ്മൾ നോർമൽ കീ വെച്ച് തുറക്കാവുന്നൊരു സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുക, ഇതാണ് ബാക്കിൽ നിന്നുള്ള ഒരു ലുക്ക്. ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഷാർപ്പിൻ ആൻറ്റിന അവിടെ ഒരു ഇവിടെ ബാക്കിൽ സൈഡിലായിട്ടൊരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ഗ്ലാസ് ഡീഫോഗറൊന്നും ഇല്ലാത്തൊരു ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് വൈപ്പർ കൊടുത്തിട്ടുണ്ട്. ഒരു ക്രോം ബാറ് ഇങ്ങനെ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആ ഒരു ലുക്ക് കിട്ടാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ സുസുക്കിയുടെ ഒരു ലോഗോ, ഇൻവിക്ടോ എന്ന് പറഞ്ഞ ബാഡ്ജിങ്. സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഹൈബ്രിഡിൻ്റെ ബാഡ്ജിങ് കാണാനായിട്ട് പറ്റും. ലൈറ്റുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് സ്റ്റോപ്പ് ലൈറ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇത് രണ്ടും പാർക്ക് ലൈറ്റുകളാണ്. താഴെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാണാനായിട്ട് പറ്റും. ഇവിടെ റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. താഴേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു റിഫ്ലക്ടർ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഇവിടെ ഒരു ഗ്രില്ല് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു. വേറെ ബാക്കിൽ സെൻസർ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇനിയും ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ടോയെന്നറിയില്ല, നമുക്ക് വിസിബിളായിട്ടൊന്നും കാണാനില്ല. അതിൻ്റെ സ്പെയർ ടയർ കൊടുത്തിരിക്കുന്നത് ടൈൽ ഗേറ്റിന് താഴെയായിട്ടാണ്. നമുക്ക് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഓൾ ഓവർ ബാക്കിൽ നിന്നുള്ള ഒരു ലുക്ക്. ഇനി ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സുസുക്കിയുടെ ലോഗോൻ്റെ താഴെ തന്നെയായിട്ടാണ് എൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോപ്പ് എൻഡ് മോഡലിൽ ഇത് പവർ ടൈൽ ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ മാനുവലി ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും വേണം. അതിനായിട്ട് ഇവിടെ ഒരു നമുക്കൊരു ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 239 liter ആണ്. 3 rows നമ്മൾ നിവർത്തി വയ്ക്കുമ്പോഴുള്ള ബൂട്ട് സ്പേസ്. നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് റോ ഫോൾഡ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ 690 liter ബൂട്ട് സ്പേസ് ആയിട്ട് അത് ഉയരും. പിന്നെ ഒരു കൂൾ ഫീച്ചറാണ്. ഈ മിഡിൽ ഹെഡ്റെസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഇത് റിമൂവ് ചെയ്ത് ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കറക്റ്റായിട്ട് എടുത്ത് വയ്ക്കാനായിട്ട് പറ്റും. പിന്നെ വേറെ ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് പൊക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തും അത്യാവശ്യം ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. നമുക്ക് ബാക്കിലെ സീറ്റ് 3 or 4 ടൈപ്പായിട്ട് റിക്ലൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ റിക്ലൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇത് പൊക്കിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്യുന്നത്. ഈ രീതിയിൽ തന്നെയാണ് കണ്ടോ, ഇത്രയും നമുക്ക് റിക്ലൈൻ ചെയ്തും ബാക്കിൽ സീറ്റ് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സ് എന്തെല്ലാം നോക്കാം. ഡോറ് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള വലിയ ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. ടോട്ടലി ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഒരു ഫുള്ളി ബ്ലാക്ക് കളറിലാണ് വരുന്നത്.
അതിനകത്തൊരു ഷാമ്പെയിൻ ഗോൾഡ് കളർ എന്നും അവർ വിളിക്കുന്ന ഒരു ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഡോർ പാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഷാമ്പെയിൻ ഗോൾഡ് കളറിലത് കാണാനായിട്ട് പറ്റും. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. പവർ വിൻഡോൻ്റെ സ്വിച്ചസ് കൊടുത്തിരിക്കുന്നു. ലോക്ക് ആൻഡ് അൺലോക്ക് സൈഡ് ലോക്കിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് അകത്തുനിന്ന് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളറിലാണ്. ഇവിടെ ഒരു 1 ലിറ്റർ ബോട്ടിൽ ഹോൾഡ് ചെയ്യാനുള്ള കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇവിടെ അത്യാവശ്യം പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ വയ്ക്കാം. ഇവിടെ ഒരു സ്പീക്കർ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. സീറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് ആൻഡ് മോഡലിൽ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാനും മെമ്മറി സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ റിക്ലൈൻ ചെയ്യാനുള്ള കൊടുത്തിരിക്കുന്നു. 6 എയർ ബാഗ് ഉള്ള ഒരു മോഡലാണിത്. ഇനി AC1 നോക്കുകയാണെങ്കിൽ AC1 ചുറ്റും ആ ഷാമ്പെയിൻ ഗോൾഡ് കളർ കൊടുത്തിരിക്കുന്നു. അതിന് അകത്തൊരു സിൽവർ ഇൻസേർട്ടും കൊടുത്തിട്ടുണ്ട്. ആ രീതിയിലാണ് വരുന്നത്. താഴെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിംഗ് വീലിലേക്ക് നോക്കുകയാണെങ്കിൽ ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ്. മൾട്ടി ഫംഗ്ഷനിലാണ്. നടുക്ക് സുസുക്കിയുടെ ലോഗോ, താഴെ ഒരു സിൽവർ ഇൻസേർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ആയിട്ടാണ് സ്റ്റിയറിംഗ് വീല് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മ്യൂസിക് കൺട്രോൾസ് കാണാനായിട്ട് പറ്റും. ഫോണിൻ്റെ കൺട്രോൾസ്. റൈറ്റ് സൈഡിൽ ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടൺസ് കൊടുത്തിരിക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. റൈറ്റിൽ ഹെഡ്ലൈറ്റിൻ്റെ ലിവർ കൊടുത്തിരിക്കുന്നു. പാഡിൽ ഷിഫ്റ്റ് ഉള്ള മോഡലാണ്. ബിക്കോസ് ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് പാഡിൽ ഷിഫ്റ്റ് വരുന്നു. പുഷ് ബട്ടൺ സ്റ്റാർട്ട് കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലായിട്ടാണ്. മീറ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു മീറ്ററാണ്. ഡിജിറ്റലായിട്ടാണ് നമുക്ക് സ്പീഡോ മീറ്റർ കൊടുത്തിരിക്കുന്നത്. RPM മീറ്റർ ലെഫ്റ്റ് സൈഡിൽ അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. ഫ്യുവൽ ഗേജും നമ്മളുടെ എഞ്ചിൻ ടെമ്പറേച്ചറും അനലോഗായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ മീറ്റർ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിരിക്കുന്നത് ഈ ഒരു നോബായിട്ട്, ഈ നോബിൽ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ മീറ്റേഴ്സിൽ ഇൻഫർമേഷൻസ് കൺട്രോൾ ചെയ്യേണ്ടത്. പിന്നെ നമുക്കിതിനകത്ത് ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. ഓരോ ഡ്രൈവ് മോഡിലേക്ക് ആക്കുമ്പോഴും മീറ്ററിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് വരുന്നത് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മളിത് സ്പോട്ട് മോഡിലേക്ക് ആക്കുകയാണെങ്കിൽ പവർ മോഡ്, അപ്പോൾ റെഡ് കളറായിട്ട് കാണാനായിട്ട് പറ്റും. ഇത് ഈക്കോ മോഡാണ്. ഈക്കോ മോഡിൽ ഗ്രീൻ കളറിൽ വരും. പിന്നെ ഡിഫോൾട്ടായിട്ട് വരുന്ന സിറ്റി മോഡ് നോക്കുകയാണെങ്കിൽ 9-inch മ്യൂസിക് സിസ്റ്റം കാണാനായിട്ട് പറ്റും. അത്യാവശ്യം ക്ലാരിറ്റിയുള്ള മ്യൂസിക് സിസ്റ്റം എന്നേ പറയാൻ പറ്റുള്ളൂ. മാരുതിയുടെ മറ്റ് മോഡലുകളിൽ ഇതിലും നല്ല മ്യൂസിക് സിസ്റ്റമാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ഇത് 10.2-inch മ്യൂസിക് സിസ്റ്റം, വലിയൊരു മ്യൂസിക് സിസ്റ്റമാണ്. അത് അത്യാവശ്യം ക്ലാരിറ്റിയുള്ള 360 ക്യാമറയൊക്കെ ഉള്ളൊരു സിസ്റ്റമാണ്. ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും അവർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴത്തേക്ക് വരികയാണെങ്കിൽ AC vents കാണാനായിട്ട് പറ്റും. നടുക്ക് ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച്. AC ventന് ചുറ്റും അകത്തായിട്ട് ഒരു സിൽവർ ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. ചുറ്റോറും ആ ഷാമ്പെയിൻ ഗോൾഡ് എന്ന് പറഞ്ഞ കളർ തീം വന്നിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ച് ആയിട്ട് ബട്ടൺസ് കാണാനായിട്ട് പറ്റും. ഇത് ഡുവൽ സോൺ AC ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലെ ആൾക്കാർക്ക് സെപ്പറേറ്റ് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതിനകത്ത് AC ഫാനിൻ്റെ ബട്ടൺസ് കൊടുത്തിരിക്കുന്നു. ഡിഫോഗറിൻ്റെ ബട്ടൺസും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു. താഴെ AC ഓൺ ഓഫ് ചെയ്യാനുള്ളത്, ഓട്ടോ AC ഇത്രയും ബട്ടൺസ് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നമുക്ക് ഗിയർ ലിവർ കാണാനായിട്ട് പറ്റും. അതിനകത്ത് പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, പിന്നെ ഡ്രൈവ് മോഡുകൾ, പ്ലസ് ആൻഡ് മൈനസിലിട്ട് ഡ്രൈവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ള ഗിയർ ലിവറാണ്. മാരുതിയുടെ വണ്ടികൾ ആദ്യമായിട്ട് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വന്നിരിക്കുന്നത് ഇതിനകത്താണ്. പിന്നെ ഇത് ഹിൽ ഹോൾഡ് അസിസ്റ്റ് വന്നിട്ട് അതിൻ്റെ ബട്ടൺ കാണാനായിട്ട് പറ്റും. ഡ്രൈവ് മോഡുകൾ നമ്മൾ ആദ്യം മീറ്ററിൽ കാണിച്ചോളാം. ഡ്രൈവ് മോഡുകൾ ചേഞ്ച് ചെയ്യാനുള്ള ബട്ടണിന് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. പ്യുവർ EV മാത്രം ഓടാനായിട്ട് ഒരു EV മോഡ് കൊടുത്തിട്ടുണ്ട്. ഇത് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് നിങ്ങൾക്കൊരു 12 വോൾട്ടിൻ്റെ ഒരു USB Type-C ചാർജിങ് പോർട്ട് കാണാനായിട്ട് പറ്റും. ഒരു USB കണക്ട് ചെയ്യാനുള്ള പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഇതിനകത്തായിട്ടാണ് വന്നിരിക്കുന്നത്. ഡ്യുവൽ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. കപ്പ് ഹോൾഡറിന് ചുറ്റും ആ ഷാമ്പെയിൻ ബ്ലാക്കിൻ്റെ ഒരു തീം വന്നിട്ടുണ്ട്. അത്യാവശ്യം സൈസായിട്ടുള്ള കപ്പ് ഹോൾഡേഴ്സാണ് വരുന്നത്. ഇതാണ് ഇൻവിക്ടോൻ്റെ കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ബേസിക് ഫീച്ചേഴ്സുള്ള കുറച്ച് വലിയ കീ ആണ്. ഒരു മാരുതിയിൽ നിന്നൊരു പുതിയ ടൈപ്പ് കീ എന്തായാലും കാണാനായിട്ട് പറ്റി. സെൻറ്റർ ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് സൈഡിൽ നിന്നാണ് നമുക്ക് സൈഡിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ഉള്ളൊരു സെൻറ്റർ ആംറസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. സ്ലൈഡ് ചെയ്യാൻ കാര്യങ്ങളൊന്നും പറ്റത്തില്ല. ഡാഷ്ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് കളറിലാണ് വരുന്നത്. സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്നത്. AC1 ചുറ്റും ഒരു നമ്മളുടെ ഷാമ്പെയിൻ ഗോൾഡ് കളർ കൊടുത്തിരിക്കുന്നു. ഈ ഡോർ പാഡിലും ആ കളർ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു അത്യാവശ്യം വലിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ആദ്യം പറഞ്ഞതുകൊണ്ട് ഇതിനകത്താണ് 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഗ്ലോ ബോക്സിലേക്ക് വരികയാണെങ്കിൽ പ്രത്യേകിച്ച് ഫീച്ചേഴ്സിനകത്ത് നോർമൽ ഗ്ലോ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. ഒരു എന്താ പറയുക, ലെതർ ഫിനിഷോട് തോന്നിക്കുന്ന ടൈപ്പിലുള്ള സീറ്റുകളാണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ സീറ്റുകളാണ്. ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. സ്പ്രിങ് ആയിട്ടുള്ള ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ സൺവൈസേഴ്സ് കൊടുത്തിരിക്കുന്നു. അതിൽ ഫംഗ്ഷൻ ലൈറ്റ് മോഡലായിട്ടാണ് വരുന്നത്. നമ്മൾ മിറർ ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ചാണ് ആ ലൈറ്റ് ഫംഗ്ഷൻ ആവുന്നത്. ഇവിടെ
രണ്ട് റീഡിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സെൻറ്റർ മിറർ നോക്കുകയാണെങ്കിൽ മാനുവലി കൺട്രോൾ ചെയ്യാവുന്ന സെൻറ്റർ മിററിലാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സൈഡിലും സൺവൈസേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിലും ലൈറ്റ് ഫംഗ്ഷൻ ഉള്ള ടൈപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. നടുക്ക് ചെറിയൊരു മിറർ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്പീക്കർ ഗ്രില്ല് കാണാൻ പറ്റും, അത് ബ്ലൂടൂത്തിൻ്റെ ഗ്രില്ലാണ് വരുന്നത്. ഡ്രൈവർ സൈഡിലും ഗ്രാബ് ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക്. ഇനിയും ബാക്ക് യാത്രക്കാരെ കംഫർട്ട് കാര്യങ്ങളൊന്നും നോക്കാം. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയ ഡോറുകളാണ്. നമുക്ക് ഡോർ പാഡിലേക്ക് വരികയാണെങ്കിൽ ആ ഷാമ്പെയിൻ ഗോൾഡ് കളർ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് സിൽവർ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പവർ വിൻഡോൻ്റെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഒരു 1 ലിറ്റർ ബോട്ടിൽ ഹോൾഡ് ചെയ്യാവുന്ന ഒരു ടൈപ്പാണ് ഡോർ പോക്കറ്റുകൾ. ഇവിടെ ഒരു സ്പീക്കർ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് ഒരു എന്താ കർട്ടൻ കൊടുത്തിട്ടുണ്ട്, അത് നമുക്കിങ്ങനെ ഫംഗ്ഷൻ ചെയ്യാവുന്ന രീതിയിലുള്ള കർട്ടൻ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഫീച്ചറാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. ബാക്ക് സീറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് മാക്സിമം സീറ്റ് ബാക്കിലേക്ക് ഇറക്കിയിട്ടിരിക്കുന്നത്. ഇത് മാക്സിമം ഫ്രണ്ടിലേക്ക് ഇട്ടിരിക്കുന്നു. ഇത്രയും സ്പേസാണ് നമ്മൾ ബാക്കിലേക്ക് സീറ്റ് മാക്സിമം ഇറക്കിയിട്ട് നമുക്ക് കിട്ടുക. നമുക്കിവിടെ ഇതൊരു 8 സീറ്റർ മോഡലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമുക്കൊരു സെൻറ്റർ ഹെഡ് റെസ്റ്റ്, 3 പേർക്കുള്ള ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നടുക്ക് പാസഞ്ചർ ഇല്ല എങ്കിൽ നമുക്കിത് ഒരു ആം റെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. അതിന് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നടുക്കുള്ള പാസഞ്ചേഴ്സിൻ്റെ മറ്റ് കംഫോർട്ടുകൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ACയുടെ കൺട്രോൾസ് ഇവിടെ വന്നിട്ടുണ്ട്. ഡ്യുവൽ സോൺ AC ആണ്, ബാക്കിലെ യാത്രക്കാർക്ക് ക്ലൈമറ്റ് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാവുന്ന രീതിയിൽ. ഇവിടെ 2 ചാർജിംഗ് പോർട്ടുകൾ വന്നിട്ടുണ്ട്, Type-C. ഇത്രയും ഫീച്ചേഴ്സാണ് ബാക്കിലിരിക്കുന്ന യാത്രക്കാർക്ക് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഉയർന്നിരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. അത്യാവശ്യം വലിയ ഹെഡ് റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് ആംബിയൻ ലൈറ്റിംഗ് ഉള്ള മോഡലാണ്. അതിൻ്റെ ഒരു ബാറ് നിങ്ങൾക്ക് ഇവിടെ പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഇവിടെ ഒരു റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. AC വെൻ്റുകൾ ഇവിടെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. തേർഡ് റോ സീറ്റിലെ യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി സെപ്പറേറ്റ് AC വെൻസ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. ഇവിടെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഉണ്ട്, അത്യാവശ്യം മൊബൈൽ കാര്യങ്ങളൊക്കെ വയ്ക്കാൻ പാകത്തിന്. അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആയിട്ടാണ് ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. സർക്കാരെ കംഫർട്ട് പറഞ്ഞപ്പോഴാണ് ഈ സീറ്റ് നമുക്ക് ഈ ലിവർ പിടിച്ചിട്ടാണ് നമ്മൾ സീറ്റ് മൂവ് ചെയ്യുന്നത്. ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കങ്ങനെ ലെഗ് റൂം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഈ ലിവർ ഉപയോഗിച്ച് സീറ്റ് റിക്ലൈൻ ചെയ്യാനായിട്ടും പറ്റുന്നൊരു ഫംഗ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് യാത്രക്കാർക്ക് നമ്മൾ ബാക്കിലിരുന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായ സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫ്രണ്ടിലെ ഫ്രണ്ട് ഡ്രൈവർക്കും കോ പാസഞ്ചർക്കും സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് നോക്കുമ്പോൾ എഞ്ചിൻ വരുന്നത് 2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. അതിൻ്റെ കൂടെ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് ടെക്നോളജിയും കൂടി ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു. ടോട്ടൽ പവർ ഔട്ട്പുട്ട് വരുന്നത് 183 HP ആണ്. അതായത് എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 172 HP 11 HP ഇതിൻ്റെ ഇലക്ട്രിക് മോട്ടറും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു എഞ്ചിൻ സ്പെക്ക് വരുന്നത്. ഗിയർ ബോക്സിലേക്ക് വരികയാണെങ്കിൽ ECVT എന്ന് പറയുന്ന ഒരു ഗിയർ ബോക്സ് ടെക്നോളജിയാണ് മാരുതി അല്ലെങ്കിൽ ടൊയോട്ട ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്ട്രോങ് ഹൈബ്രിഡ് ആയതുകൊണ്ട് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 23 km/L ആണ്. നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കാര്യങ്ങളൊക്കെയാണെങ്കിലും നമ്മൾ വണ്ടി സ്റ്റാർട്ടാവുന്നത് കാര്യങ്ങളെല്ലാം ബാറ്ററിയിലാണ്, നമ്മൾ അറിയുമല്ലോ. അത്യാവശ്യം ഇനീഷ്യലി പവർ കൊടുത്ത് ഓടുന്നത് വരെ ഇതിൻ്റെ ഒരു ബാറ്ററിയുടെ പവർ കൊണ്ടാണ് അത് ഓടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അത്രയും മാക്സിമം മൈലേജ് ഈ വണ്ടിക്ക് ലഭിക്കുന്നത്. ഇനിയും ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു മോഡലിന്, അതായത് സീറ്റ പ്ലസ് മോഡലിന് 30 ലക്ഷത്തോളം രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. മാരുതി ഇപ്പോൾ 5 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. മാസം ഒരു 7 കൊല്ലത്തേക്കൊക്കെ എന്താ പറയുക, എടുക്കുകയാണെങ്കിൽ ഒരു 50,000 രൂപ വെച്ചൊക്കെ നിങ്ങൾക്ക് മന്ത്ലി EMI അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് ഓൾ ഓവർ ദ വെഹിക്കിൾ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.